നമസ്കാരം. മകയിരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സഹോദരങ്ങളോടൊപ്പമോ സുഹൃത്തുക്കളോടൊപ്പമോ അന്യനാട്ടിൽ ഓണാഘോഷത്തിനുള്ള അവസരം ഉണ്ടാകുവാനിടയുണ്ട്. സാമ്പത്തികമായിട്ടുള്ള വിഷയത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനായിട്ട് വിദഗ്ധമായിട്ടുള്ള നിർദ്ദേശം തേടുവാനിട വരും. ഔദ്യോഗിക ചുമതലകൾ വർദ്ധിക്കുന്നതിനാൽ പല ദിവസങ്ങളിലും രാത്രിയിലും ജോലി ചെയ്യേണ്ടതായ സാഹചര്യം ഉണ്ടായിത്തീരും. രാജകീയ പദവിയോടുകൂടിയതായിട്ടുള്ള മറ്റൊരു ഉദ്യോഗത്തിന് നിയമനാനുമതി ലഭിക്കും. ഒരുപക്ഷെ കുടുംബാംഗങ്ങളോടൊപ്പം താമസിക്കാൻ തക്കവണ്ണം ഉദ്യോഗമാറ്റം ഉണ്ടാകുവാനും ഇടയുണ്ട്. പഠിച്ച വിദ്യയോടനുബന്ധമായിട്ട് ഉപരിപഠനത്തിന് ചേരുവാനുള്ള സാഹചര്യം ഉണ്ടായിത്തീരും. കുടുംബത്തിൽ സമാധാനം, സ്വസ്ഥത, ദാമ്പത്യ സൗഖ്യം, സുഖഭക്ഷണം, സുഖസുഷുപ്തി എന്നിവ എല്ലാ പ്രകാരത്തിലും വന്നു ചേരുവാനിടയുണ്ട്. വാഹനാപകടത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെടും. മാതാവിന് അസുഖം വർദ്ധിക്കുന്നത് വഴി ഒരുപക്ഷെ ഒന്ന് രണ്ട് ദിവസങ്ങളിലായിട്ട് ആശുപത്രിവാസം വേണ്ടി വരുവാനും സാധ്യത കാണുന്നു. വാക്കും പ്രവൃത്തിയും ഫലപ്രദമായി തീരുവാനായിട്ട് വളരെയധികം സസൂക്ഷ്മം ചിന്തിച്ച് പ്രവർത്തിക്കേണ്ടതായ സാഹചര്യം ഉണ്ടായിത്തീരും. വാഗ്വാദങ്ങളിൽ നിന്നും പിന്മാറുകയായിരിക്കും നന്നാവുക. വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാനും സഹപ്രവർത്തകരോടൊപ്പം വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാനും സാധ്യത കാണുന്നു. മംഗളവേളകളിലും പങ്കെടുക്കുവാനും ഉന്നതരെ പരിചയപ്പെടുവാനുമുള്ള അവസരം പുതിയ തൊഴിൽ മേഖലകൾക്ക് വഴിയൊരുക്കുവാനിടവരും. സാഹചര്യങ്ങൾക്കനുസരിച്ച് സ്വയം പര്യാപ്തത ആർജിക്കുവാനിടയുണ്ട്. പണം കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും ആവുന്നതും ഒഴിവാക്കേണ്ടതാണ്. നിശ്ചയിച്ചുറപ്പിച്ച കാര്യങ്ങൾക്ക് സ്വല്പം വ്യതിചലനം വന്നു ചേരുമെങ്കിലും മാസത്തിന്റെ പകുതി മുതൽ അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. വാഹനം മാറ്റി വാങ്ങുവാനുള്ള തീരുമാനം തൽക്കാലത്തേക്ക് മാറ്റിവെക്കും. വിദേശയാത്രയ്ക്ക് സാങ്കേതിക തടസ്സങ്ങൾ അനുഭവപ്പെടുവാനിടയുണ്ട്. രാജകീയ പദവിയോടുകൂടിയതായിട്ടുള്ള പല കാര്യങ്ങളും വന്നു ചേരുമെങ്കിലും ഒന്നിലും പൂർണ്ണത ഉണ്ടാകുവാനുള്ള സാധ്യതകൾ വളരെ കുറവായിരിക്കും. ഏറ്റെടുത്ത ദൗത്യം പൂർത്തീകരിക്കുവാനായിട്ട് സഹപ്രവർത്തകരുടെ സഹായ സഹകരണം വേണ്ടിവരും. ഉദര നീർദോഷ കഫരോഗപീഠകളാൽ അസ്വാസ്ഥ്യം അനുഭവപ്പെടുമെങ്കിലും നിസ്സാര ചികിത്സകളെ കൊണ്ട് രോഗവിമുക്തി വരുവാനും സാധ്യതയുണ്ട്. മകയിര നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഈ സെപ്റ്റംബർ മാസത്തിലെ ഫലങ്ങളാണിപ്പറഞ്ഞത്. നമസ്കാരം.